നമസ്കാരം മൂലമുറ്റത്ത് തട്ടുകടയിലുണ്ടായ സംഘർഷത്തിൽ നടന്ന വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു മറ്റൊരാളുടെ നില ഗുരുതരം എല്ലാവരും രാവിലെ കേട്ട വാർത്തയാണിത് എന്നാൽ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് ഫിലിപ്പ് എന്നയാൾ ആദ്യം തട്ടുകടയിലെത്തുകയും പൊറോട്ടയും പോട്ടയും ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പോട്ടി തീർന്നതും ദോശയും സാമ്പാറും തരാമെന്നും ഭക്ഷണം നൽകിയ സൗമ്യ അറിയിച്ചു ഇതിന് പിന്നാലെ ബൈക്കിലിരുന്നിരുന്ന ഫിലിപ്പ് അസഭ്യവർഷവും തുടങ്ങി ഭക്ഷണം കഴിക്കാത്ത യുവാവുമായി തർക്കവും അടിപിടിയും ആരംഭിച്ചു തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ ഫിലിപ്പ് ഡബിൾ ബാരൽ തോക്കുമായി തുരുതുര വെടിവയ്പ്പ് നടത്തി പ്രതി ഫിലിപ്പ് മാർട്ടിൻ ആളുകൾക്ക് നേരെ തിരുതുര വെടിവെച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മൂലമറ്റത്തെ സർവീസ് നടത്തുന്ന ദേവി എന്ന സ്വകാര്യ ബസിന്റെ കണ്ടക്ടർ കീരത്തോട് സ്വദേശി സനൽ ബാബുവാണ് ആണ് മരിച്ച വ്യക്തി ബൈക്കിൽ വരികയായിരുന്ന സനലിന്റെയും സുഹൃത്ത് പ്രദീപിന്റെയും നേർക്ക് ഫിലിപ്പ് വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു പ്രദീപിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി മൂലമറ്റം അശോക ജംഗ്ഷനിലെ തറവാട് ഫാസ്റ്റ് ഫുഡ് കടയിലാണ് ഫിലിപ്പും ബിന്ദുവും കൂടി രാത്രി പത്ത് മുപ്പതിനോടടുത്ത് ഭക്ഷണം കഴിക്കാനെത്തിയത് മൂലമറ്റം അറക്കുളം സ്വദേശികളായ ബനീഷും സൗമിയും ചേർന്നാണ് തട്ടുകട നടത്തിയിരുന്നത് പൊറോട്ടയും പോട്ടിയുമാണ് ഫിലിപ്പ് ആവശ്യപ്പെട്ടത് പോട്ടി തീർന്നെന്നും ദോശയും സാമാറും നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു ഉണ്ടായിരുന്ന ബന്ധു ദോശയും സാമ്പാറും കഴിച്ചു ഈ സമയം പൊറോട്ടയും ബീഫും കിട്ടാത്ത കലിപ്പിൽ സ്ഥാപനത്തിന് പുറത്ത് വൈക്കിലിരിക്കുകയായിരുന്ന ഫിലിപ്പ് ഉച്ചത്തിൽ അസഭ്യവർഷം തുടങ്ങി ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ചിലർ പ്രശ്നത്തിൽ ഇടപെടുകയും ഇയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇവരിൽ ഒരാളുമായി ഇയാൾ തർക്കത്തിലുമായി തർക്കം മൂത്തതോടെ ഉണ്ടായിരുന്നവരിൽ ഏതാനും പേർ ചേർന്ന ഫിലിപ്പിനെ അത്യാവശ്യം കൈകാര്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് ബന്ധുവിനെയും കയറ്റി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങിയ ഫിലിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ കാറിൽ ഡബിൾ ബാരൽ തോക്കുമായിട്ടാണ് കടയിലേക്ക് തിരിച്ചെത്തിയത് പിന്നെ അവിടെ കണ്ടതെല്ലാം ഞെട്ടൽ ഉളവാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഡബിൾ ബാരൽ തോക്കുമായി എത്തി കടയ്ക്ക് മുന്നിൽ കാർ നിർത്തി ഫിലിപ്പ് തോക്കെടുത്തതോടെ ഉള്ളിലുണ്ടായിരുന്നവർ പ്രാണരക്ഷാർത്ഥം ഉള്ളിലേക്ക് ഓടി മാറി നിരവധി വട്ടം കടയ്ക്കു നേരെ ഇയാൾ വെടിയുതിർത്തും ഇതിനിടെ ഇയാൾക്ക് തിരിച്ച് കല്ലേറ് വന്നതോടെ ഫിലിപ്പ് കാറുമായി അവിടെ നിന്നും സ്ഥലം വിട്ടു നേരെ വീട്ടിലേക്കാണ് കാറുമായി എത്തിയത് അവിടെ നാട്ടുകാർ കൂടി കാർ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിരുന്നു ബഹളം കേട്ട് ഫിലിപ്പിന്റെ മാതാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ സമയം കാർ തടയാനെത്തിയ നാട്ടുകാർക്ക് നേരെ വെടിവെക്കാനും ഫിലിപ്പ് ശ്രമിച്ചു ഓടിക്കൂടിയവരിൽ ചിലർ ചേർന്ന തൂക്കം ബലമായി താഴ്ത്തി പിടിച്ചിരുന്നതിനാൽ ഫിലിപ്പിന്റെ ഈ നീക്കം പരാജയപ്പെടുകയായിരുന്നു ഈ സമയം അത്രയും ഫിലിപ്പ് കാറിൽ തന്നെയായിരുന്നു രക്ഷയില്ലെന്ന് കണ്ട ഇയാൾ കാർ പിന്നിലേക്കെടുത്ത് ഇവിടെ നിന്നും ഓടിച്ചുപോയി കാർ പിന്നോട്ടെടുത്തപ്പോൾ മാതാവിന്റെ കാലിന് പരിക്കേറ്റു പിന്നീട് വെടിവയ്പുണ്ടായത് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്ററോളം അകലെ എ കെ ജി ജംഗ്ഷനിലാണ് ഇവിടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് നേരെ വെടിയുതിർത്തു ഇതിനുശേഷമാണ് ബൈക്കിൽ വന്ന സനൽ ബാബുവിനും പ്രദീപിനും നേരെ ഇയാൾ വെടിയുതിർത്തത് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിനിടെയാണ് ഫിലിപ്പിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് കടയിൽ വെച്ച് മർദ്ദനമേറ്റതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് വെടിവയ്പ് പരമ്പരയ്ക്ക് കാരണമായതെന്ന് ഫിലിപ്പ് പോലീസെ സമ്മതിച്ചതായിട്ടാണ് സൂചന ഫിലിപ്പിനെ കുറിച്ച് നാട്ടുകാരിൽ ഭൂരിപക്ഷത്തിനും കാര്യമായ ഒരു വിവരവുമില്ല രണ്ട് തലമുറയായി ഫിലിപ്പിന്റെ കുടുംബം വിദേശത്താണ് അടുത്തിടെയാണ് മടങ്ങിയെത്തിയത് വളരെ വേഗത്തിൽ തന്നെ സ്കൂട്ടർ ഓടിച്ചു പോയ പ്രതി കാറിൽ തിരിച്ചു വരികയായിരുന്നു തുടർന്ന് റോഡിൽ കാർ നിർത്തി തോക്ക് ചൂണ്ടി എല്ലാവരെയും വെല്ലുവിളിക്കുകയും വെടിവെക്കുകയുമായിരുന്നു ആ സമയത്ത് എല്ലാവരും പേടിച്ച് മരത്തിന് പിന്നിലും മറിഞ്ഞു നിന്നു അതുകൊണ്ട് മാത്രം പലരും വെടിയേൽക്കാതെ രക്ഷപ്പെട്ടു അതിനുശേഷം കാർ സ്പീഡിൽ റോഡിലേക്ക് നീങ്ങി വഴി കാണുന്നവരെയൊക്കെ ഇയാൾ വെടിവെക്കുന്നുണ്ടായിരുന്നു കടൽതിണ്ണയിൽ ഉണ്ടായിരുന്നവരെ ഫിലിപ്പ് വെടിവെച്ചുവെന്ന് അറക്കുളം പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ഫിലിപ്പിനെ ചോദ്യം ചെയ്തു വരികയാണ് തോക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് ചോദിച്ചറിയുകയാണ് മോഷ്ടിച്ച തോക്കാണ്ടതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഇതിൽ പോലീസിന്റെ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്